നെതന്യാഹുവിനെ ലക്ഷ്യമിട്ട് വീണ്ടും ഡ്രോൺ ആക്രമണം എന്ന ചോദ്യം ഉയരുകയാണ്. വടക്കൻ ഇസ്രയേലിലെ സന്ദർശനത്തിന് തൊട്ടു മുൻപ് സ്ഫോടനം ഒക്ടോബർ 13 ഇസ്രയേൽ തീരനഗരമായ സിസോരയിലുള്ള നെതന്യാഹുവിന്റെ വസതിക്ക് നേരെ ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം നടന്നത്. നെതന്യാഹുവിനെ ലക്ഷ്യമിട്ട് വീണ്ടും ഡ്രോൺ ആക്രമണം എന്ന ചോദ്യം ഉയരുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ട് വീണ്ടും ആക്രമണം നടന്നതായി റിപ്പോർട്ട്. വടക്കൻ ഇസ്രയേലിൽ നെതന്യാഹുവിന്റെ സന്ദർശനത്തിന് തൊട്ടു മുൻപ് ഡ്രോൺ ആക്രമണം നടന്നു. ഹിസ്ബുള്ള ആക്രമണം ശക്തമായ മേഖലയിലാണ് സംഭവം. ഇതേ തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി യാത്ര റദ്ദാക്കി മടങ്ങുകയായിരുന്നു. ലബനൻ അതിർത്തിയോട് ചേർന്ന മെറ്റൂലയിലാണ് കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നത്. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കപ്പെട്ട നാട്ടുകാരെയും മേഖലയിൽ സേവനത്തിനുള്ള സൈനികരെയും കാണാനായി നെതന്യാഹു എത്തുന്നതിന് 20 മിനിറ്റ് മുൻപാണ് ഡ്രോൺ പൊട്ടിത്തെറിച്ചത്. ആക്രമണ സമയത്ത് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന്റെ ഭാഗമായി ഏതാനും വാഹനങ്ങൾ സ്ഥലത്തെത്തിയിരുന്നതായും റിപ്പോർട്ടുണ്ട്. സ്ഫോടനത്തിന് പിന്നാലെ യാത്ര റദ്ദാക്കി നെതന്യാഹു മടങ്ങുകയായിരുന്നു. അതേസമയം നാട്ടുകാരെ കാണാതെ മടങ്ങാൻ തീരുമാനിച്ചതായുള്ള വാർത്തകൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തള്ളി. മെറ്റൂല യാത്ര റദ്ദാക്കാൻ നെതന്യാഹു ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് വിശദീകരണം. സംഭവം നടന്ന ശേഷവും സന്ദർശനവുമായി മുന്നോട്ട് പോകാനായിരുന്നു തീരുമാനം. എന്നാൽ സുരക്ഷാ ജീവനക്കാർ യാത്ര റദ്ദാക്കണമെന്നും കർശനമായ നിർദ്ദേശത്തിലാണ് തീരുമാനം മാറ്റിയത് എന്നും വിശദീകരണത്തിൽ പറയുന്നു. ഏതാനും ആഴ്ചകൾക്കിടെ ഇത് 2ാം തവണയാണ് നെതന്യാഹുവിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടന്നത്. നേരത്തെ ഇസ്രായേൽ തീരനഗരമായ സിസേറിയയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടന്നിരുന്നു. സംഭവ സമയത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രിയും കുടുംബവും സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നാണ് ഔദ്യോഗിക വിശദീകരണം വന്നത്. വസതിക്ക് കേടുപാടുകൾ സംഭവിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഞായറാഴ്ച ലബനൻ അതിർത്തിയിലെ ഇസ്രായേൽ പ്രദേശങ്ങൾ നെതന്യാഹു സന്ദർശിച്ചിരുന്നു. നോർത്തേൺ കമാൻഡ് ഓഫീസർ ജനറൽ ഓറി ഗോറിൻ, ഡിവിഷൻ 91 കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ ഷേഖ് ലേബർ ഉൾപ്പെടെയുള്ള സൈനികർക്കൊപ്പമായിരുന്നു അദ്ദേഹം എത്തിയത്. മേഖലയിൽ രൂക്ഷമായ വ്യോമാക്രമണമാണ് ഹിസ്ബുള്ള തുടരുന്നത്. ഇതേ തുടർന്ന് ഇവിടങ്ങളിൽ നിന്ന് 10,000 ഇസ്രായേലികളെ വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. മറ്റ് പ്രദേശങ്ങളിലെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇവരെ. മേഖലയിൽ സാഹചര്യങ്ങൾ നെതന്യാഹു കമാൻഡർമാരുമായി വിലയിരുത്തി. ഹിസ്ബുള്ള ആക്രമണം ചെറുക്കാനും തിരിച്ചടിക്കുവാനുമുള്ള പദ്ധതികളും ചർച്ച ചെയ്തതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നോർത്തേൺ നാഹർ ബ്രിഗേഡിന്റെ ഭാഗമായ ഈ റിസർവ് കമാൻഡർമാരും കൂടിക്കാഴ്ച നടന്നു. ഗലീലി ആക്രമിക്കാനായി ഹിസ്ബുള്ള സജ്ജമാക്കിയ മുഴുവൻ ഭീകരവാദികളെയും ഇല്ലാതെയാക്കാനുള്ള ധീരമായ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് എന്നും ലബനന്റെ എല്ലാ ഭാഗങ്ങളും ആക്രമിക്കുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. അതേസമയം ഒക്ടോബർ 13 സിസേറിയയിൽ ഹിസ്ബുള്ളയുടെ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായത്. ലബനിൽ നിന്ന് 70 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഡ്രോൺ നെതന്യാഹുവിന്റെ വസതിയിലേക്ക് എത്തിയത്. ഈ സമയത്ത് നഗരത്തിലെ അപായ സൈറണുകൾ എല്ലാം പ്രവർത്തനരഹിതമായിരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. നെതന്യാഹുവിന്റെ വസതി തന്നെയാണ് ആക്രമിക്കപ്പെട്ടത് എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് മണിക്കൂറുകൾക്കകം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു.